everyone and welcome back to Frillies. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എങ്ങനെ നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് അല്ലെങ്കിൽ ബ്രാ സൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ബ്രാ സൈസ് നിങ്ങളിടുന്ന ബ്രാ സൈസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതെന്തൊക്കെയാന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, നമ്മുടെ നാട്ടില് ഒരു 80% സ്ത്രീകളും കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാ സൈസ് അല്ല ഉപയോഗിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള അവരുടെ സൈസിലുള്ള ഒരു ബ്രാ അല്ല അവർ യൂസ് ചെയ്യുന്നത്. അതിലൊരു 70% സ്ത്രീകളും അവരുടെ സൈസിനെക്കാട്ടിലും ചെറിയ സൈസിലുള്ള ബ്രായാണ് യൂസ് ചെയ്യുന്നത്. അതായത് കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് ബ്രസ്റ്റ് സാഗ് ആവും എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് സാഗ് ആവാതിരിക്കാൻ വേണ്ടിട്ട് ടൈറ്റ് ആയിട്ടുള്ള ബ്രാ യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ യൂസ് ചെയ്യുന്നവരാണ് ഒരു 70% സ്ത്രീകളുള്ളത്. പിന്നെ ബാക്കിയുള്ള 10% സ്ത്രീകൾ എന്ന് പറയുന്നത് അവരുടെ സൈസിനെക്കാട്ടിലും വലിയ ബ്രാസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്നതും തെറ്റാണ്. ഓക്കെ, അത് ഈ രണ്ട് കാറ്റഗറി പെടുന്നവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതിന്റെ വീഡിയോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്കത്. ഓക്കെ, അപ്പോ ഇനി അടുത്തത് നമുക്ക് നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നിങ്ങളുടെ ബ്രാ സൈസ് എങ്ങനെ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാ സൈസ് മെഷർ ചെയ്യാനായിട്ട് ആകെ വേണ്ടത് ഒരു മെഷർമെന്റ് ടേപ്പ് മാത്രമാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാ സൈസ് തന്നെ, അതായത് സ്വയം മെഷർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേറൊരാളുടെ സഹായത്തോടെ മെഷർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അല്ലാതെ വേറെ ആരുടെയും സഹായം ഇല്ലാതെയും നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാ സൈസ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ആവശ്യമുള്ളത് ഒരു മെഷറിംഗ് ടേപ്പും പിന്നെ ഒരു പെന്നും പേപ്പറും ഉണ്ടെങ്കിൽ ഓക്കെ ആണ്. അതല്ലാതെ വേണമെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാന്ന് വെച്ചാൽ അത്ര വലിയ കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല, അതിൽ സിമ്പിൾ കാൽക്കുലേഷൻസ് മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ മെഷർമെന്റ് ടേപ്പ് എടുത്തിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള മെഷർമെന്റ്സ് ആണ് നമ്മുടെ ബ്രാവിന്റെ കറക്റ്റ് ബ്രാ സൈസ് കിട്ടാനായിട്ട് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. രണ്ട് മെഷർമെന്റ്സ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഒന്ന് നമ്മുടെ ബാൻഡ് സൈസ്. ബാൻഡ് സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാഡ് ഹുക്ക് വന്ന് നിൽക്കുന്ന പോർഷനിൽ, അതായത് ബാൻഡ് പോർഷൻ ഉണ്ടാവില്ല ബ്രാഡ്, ആ ബാൻഡ് പോർഷന്റെ മെഷർമെന്റ് ആണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, ബാൻഡ് പോർഷന്റെ മെഷർമെന്റ് ബാൻഡ് സൈസ് എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ മെഷർമെന്റ് ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ബസ്റ്റിന്റെ ഏറ്റവും ലോവസ്റ്റ് പാർട്ടിൽ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് കിട്ടുന്ന മെഷർമെന്റ് നമ്മൾ എഴുതി വെക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കിട്ടുന്ന മെഷർമെന്റ് ഒരു 26 ആണെന്നുണ്ടെങ്കിൽ അത് 26 എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. എന്നിട്ട് അതവിടെ മാറ്റി വെക്കാം. അന്നേരം നിങ്ങളുടെ ബാൻഡ് സൈസ് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 26 എന്ന് പറയുന്ന നമ്പർ ഒരു ഈവൺ നമ്പർ ആണല്ലോ. ഈവൺ നമ്പർ ആയിട്ടുള്ളത് ഇരട്ട സംഖ്യയാണ്. ഈ ഇരട്ട സംഖ്യകളാണ് വരുന്നുണ്ടെങ്കിൽ, അതായത് ഈവൺ നമ്പേഴ്സ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു 4 ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 4 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഖ്യയാണോ വരുന്നത് അതാണ് നിങ്ങളുടെ ബാൻഡ് സൈസ്. ഓക്കെ, ഇപ്പോ ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിൽ 4ഉം ഒറ്റ സംഖ്യ, അതായത് 27 ഒക്കെ ആണ് വരണമെന്ന് വിചാരിക്കാം. 27 ആണ് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ 5ഉം ആഡ് ചെയ്ത് കൊടുക്കാം. ഒറ്റ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ 5ഉം ഇരട്ട സംഖ്യ ആണെന്നുണ്ടെങ്കിൽ 4ഉം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കിട്ടുന്ന സൈസാണ് നിങ്ങളുടെ ബാൻഡ് സൈസ്. ഫോർ എക്സാമ്പിൾ, 26 നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 30 ആണ്. 30 ആണ് നിങ്ങളുടെ ബാൻഡ് സൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാൻഡ് സൈസ് കിട്ടി, അതോടെ മാറ്റി വെക്കാം. ഇനി വേണ്ടത് നമുക്ക് കപ്പ് സൈസ് മെഷർ ചെയ്യാനായിട്ട് വേണ്ട മെഷർമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബസ്റ്റിന്റെ ഫുള്ളർ പോർഷൻ, അതായത് ഫുള്ളർ പോർഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുള്ളസ്റ്റ് ആയിട്ടുള്ള പോർഷൻ മെഷർമെന്റ് വേണം. അതെന്ന് പറയുന്നത് നമ്മുടെ നിപ്പിളാണ് നമ്മുടെ ബസ്റ്റിന്റെ ഫുള്ളസ്റ്റ് മെഷർമെന്റ് കിട്ടുന്ന പോർഷൻ. ഹയസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നിപ്പിളാണ്. അതാണ്, അത് വെച്ചിട്ടാണ് നമ്മുടെ കപ്പ് സൈസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഫുള്ളസ്റ്റ് പോർഷൻ എങ്ങനെ മെഷർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒട്ടും ബാക്ക് സൈഡ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, ബാക്ക് സൈഡ് നിൽക്കേണ്ടത് കറക്റ്റ് ആയിരിക്കണം. ഇത്രയും വരുന്ന പോർഷൻ ആണ് നിങ്ങളുടെ ഫുള്ളർ പോർഷൻ. മാക്സിമം അത്യാവശ്യം നല്ല ഒരുപാട് ടൈറ്റ് ആക്കണം എന്നല്ല പറയുന്നത്, അത്യാവശ്യം ടൈറ്റ് ആക്കിയിട്ട് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഫുള്ളർ പോർഷനിലുള്ള മെഷർമെന്റ് കിട്ടും. ആ കിട്ടുന്ന സംഖ്യ നിങ്ങൾ അങ്ങനെ തന്നെ വെക്കുക, അതിന്റെ കൂടെ ഒന്നും കൂട്ടേ കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നതും വേണ്ട, അങ്ങനെ തന്നെ വെക്കുക. അതൊരു 32 ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. ആ 32 അങ്ങനെ തന്നെ വെക്കാം. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു സൈസ് ചാർട്ട് മെഷർ ചെയ്തിട്ടുണ്ട്. ഈ സൈസ് ചാർട്ടില് എ ബി സി ഡി 1 2 3 4 എന്നൊക്കെ ഞാൻ മെഷർ ചെയ്തിട്ടുണ്ട്. അതില്
അത് അനുസരിച്ചിട്ടാണ് ഈ എ ബി സി ഡി എന്ന് കാണുന്നതാണ് നിങ്ങളുടെ എന്താ കപ്പ് സൈസ് എന്ന് പറയുന്നത്. ഈ കപ്പ് സൈസില് നിങ്ങളുടെ കപ്പ് സൈസ് എന്താന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. വലിയ ഫോർമുല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന വലിയ സംഭവമായിരിക്കും വിചാരിക്കുന്നുണ്ടോ, വലിയ സംഭവം ഒന്നല്ല, സിംപ്ലസ്റ്റ് ഫോർമുലയാണ്. നിങ്ങളുടെ ബ്രാ സൈസ് എന്ന് പറയുന്നത് ഈ ഓവർ ബെസ്റ്റ്, ഓവർ ബെസ്റ്റ് നമുക്ക് കിട്ടിയത് 32 അത് നമ്മളോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 32 നിന്ന് നിങ്ങളുടെ ബാൻഡ് സൈസ് 30 കുറയ്ക്കുമ്പോൾ എത്ര സംഖ്യയാണ് കിട്ടുന്നത് അതാണ് നിങ്ങളുടെ ബ്രാ സൈസ്. ഇപ്പൊ നമ്മൾ 30, 32 എന്ന് പറഞ്ഞിട്ട് രണ്ട് കാൽക്കുലേഷൻസ് ആണ് എടുത്തിട്ടുള്ളത്, ഓവർ ബെസ്റ്റും ബാൻഡ് സൈസും. ഓവർ ബെസ്റ്റ് 32 ബാൻഡ് സൈസ് 30 ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് കിട്ടുന്ന അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 കിട്ടുന്നത്. അപ്പോ ഈ ചാർട്ട് അനുസരിച്ച് നമുക്ക് 2 സ്ഥാനത്ത് കിടക്കുന്നത് ബി ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ബ്രാ സൈസ് വന്നിട്ട് 32B ആയിരിക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ബാൻഡ് സൈസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ സംഖ്യയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഓഡ് നമ്പേഴ്സ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 5 കൂട്ടുക, ഈവൺ നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 കൂട്ടുക, എന്നിട്ട് കിട്ടുന്ന സംഖ്യയാണ് നിങ്ങളുടെ ബാൻഡ് സൈസ്. പിന്നെ ഓവർ ബെസ്റ്റ് മെഷർ ചെയ്തിട്ട് ആ കിട്ടുന്ന സംഖ്യയിൽ നിന്ന് നിങ്ങളുടെ ബാൻഡ് സൈസ് കുറയ്ക്കുന്നതാണ് നിങ്ങളുടെ ബ്രാ സൈസ് വരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബ്രാ സൈസ് മെഷർ ചെയ്യുമ്പോൾ, നിങ്ങളുടെ ബ്രാ സൈസ് നിങ്ങൾ മെഷർ ചെയ്യുന്ന സമയത്ത് പരമാവധി നിങ്ങൾ നേക്കഡ് ആയിട്ട് നിന്നിട്ട് മെഷർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എക്സാക്ട് നമ്മുടെ ബെസ്റ്റിന്റെ മെഷർമെന്റ് കിട്ടും. അതല്ല നിങ്ങൾക്ക് നേക്കഡ് ആയിട്ട് നിന്നെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, കുറച്ച് എംബാരസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു നോൺ പാഡഡോ അല്ലെങ്കിൽ നോൺ പാഡഡ് ആൻഡ് നോൺ വൈഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ ബ്രാ, ഒട്ടും കട്ടിയില്ലാത്ത കോട്ടൺ ബ്രാ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ഏകദേശം സിമിലർ ആയിട്ടുള്ള, ഓൾമോസ്റ്റ് 99.9% സിമിലർ ആയിട്ടുള്ള ഒരു ബ്രാ സൈസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ബ്രാ സൈസ് മെഷർ ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ബ്രാ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ വരും, ഒരുപാട് ഇഷ്യൂസ് വരും. അതിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ നിങ്ങളുടെ ബ്രാ സൈസ് മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, കുറച്ച് സാഗി ആയിട്ടുള്ള ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഫുള്ളർ ബെസ്റ്റ് അല്ല, സാഗി ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ആണ്, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലുള്ള ഒരു ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാക്ട് ആയിട്ടുള്ള മെഷർമെന്റ് നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങളുടെ എക്സാക്ട് ആയിട്ടുള്ള ഒരു ബ്രാ സൈസ് നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെയുള്ളവരെ കുറച്ച് ബെൻഡ് ചെയ്തിട്ട്, കുറച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബെസ്റ്റ് ഫുള്ളി സ്ട്രെയിറ്റ് പൊസിഷനിലേക്ക് വരാവുന്ന രീതിയിൽ ബെൻഡ് ചെയ്തിട്ട് മെഷർമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാക്ട് ബ്രാ സൈസ് മെഷർമെന്റ് കിട്ടും. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബെൻഡ് ചെയ്തിട്ട് നിന്നിട്ട് മെഷർമെന്റ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സൈറ്റ് ഫ്രില്ലീസിന്റെ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ സൈസിലുള്ള ബ്രാസും ലിങ്കിൽ സൈറ്റിൽ അവൈലബിൾ ആണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സൈറ്റിലേക്ക് പോകാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ബ്രസ്റ്റ് സൈസ് മെഷർ ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് ഇനിയും ഡൗട്ട്സ് ഉണ്ട്, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഇനി ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ കെയർ സർവീസ് അവൈലബിൾ ആണ് നമ്മുടെ ഫ്രില്ലീസിൽ. 10 to 5 PM ആണ്, 10 AM to 5 PM ആണ് നമ്മുടെ കസ്റ്റമർ കെയർ സ്റ്റാഫ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ദേ ആർ ഫിറ്റ് എക്സ്പേർട്സ് ആൻഡ് അവർക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ടോൾ ഫ്രീ നമ്പർ ആണ്, അവർക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാ സൈസിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ബസ്റ്റ് ഷേപ്സിനെ കുറിച്ചിട്ടും അവരൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. ഓക്കെ, താങ്ക് യു, ലവ് യു ഓൾ, ബൈ ബൈ.